സൊ വി ദാറ്റ് ജി ഇസ് സോളബിൾ ബൈ ഇൻഡക്ഷൻ ഓൺ ഓഡർ ഓഫ് ജി ഓഡർ ഓഫ് ജിയിൽ ആണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത് സോ ഇവിടെ തന്നിട്ടുണ്ട് ജി നോട്ട് ഈക്വൾ ടു സെറ്റ് വൺ അതേപോലെ ജി പി ഗ്രൂപ്പാണ് സോ സിൻസ് ജീൻ നോട്ട് ഈക്വൾ ടു സെറ്റ് വൺ ഇസ് എ പി ഗ്രൂപ്പ് ബൈ ലമ്മ ജി ട്വൻ്റി ടു ലമ ജി ട്വൻ്റി ടു പറയുന്ന ജീൻ നോട്ട് ഈക്വൾ ടു സെറ്റ് വൺ ഒരു പി ഗ്രൂപ്പണെങ്കിൽ സെൻ്റർ ഓഫ് ജി നോട്ട് ഈക്വൾ ടു സെറ്റ് വൺ സോ സെൻ്റർ ഓഫ് ജി നോട്ട് ഈക്വൾ ടു സെറ്റ് വൺ ഒന്ന് നമുക്ക് കിട്ടും ഇനി നമ്മളിത് സാധാരണ ഇൻഡക്ഷൻ ഓൺ ഓർഡർ ഓഫ് ജി വെച്ച് പ്രൂവ് ചെയ്യുമ്പോൾ ആദ്യം ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൾ ടു വൺ ആകുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആ ആ ഗ്രൂപ്പ് സോൾവബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൾ ടു വൺ ആകുമ്പോൾ പക്ഷേ ഇവിടെ ജി എന്ന് പറയുന്നത് നോട്ട് ഈക്വൾ ടു സെറ്റ് വണ്ണാണ് സോ അതുകൊണ്ട് ട്രിവിയൽ കേസ് പ്രൂവ് ചെയ്യേണ്ട അതുമാത്രമല്ല ഓർഡർ ഓഫ് ജി എന്ന് പറയുന്ന ഒരു പി ഗ്രൂപ്പ് ആണെന്ന് പറയുമ്പോൾ അത് പി ഗ്രൂപ്പ് ആകത്തില്ല കാരണം ഓർഡർ ഓഫ് ജി പവർ ഓഫ് എ പ്രൈം വരണം സോ അതുകൊണ്ട് ആ ട്രിവിയൽ കേസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല സൊ സെൻ്റർ ഓഫ് ജി നോട്ട് ഈക്വൽ ടു സെറ്റ് വൺ ആയത് വേണം രണ്ട് കേസായിട്ട് തിരിക്കുന്നു ഫസ്റ്റ് കേസ് സെൻ്റർ ഓഫ് ജി ഈക്വൾ ടു ജി വരാം പിന്നെ സെക്കൻഡ് കേസ് സെൻറ്റർ ഓഫ് ജി നോട്ട് ഈക്വൾ ടു ജി വരാം ഈ രണ്ട് കേസ് കൺസിഡർ ചെയ്താണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇനി സെൻറ്റർ ഓഫ് ജി ഈസ് ഈക്വൽ ടു ജി ആയാലും ദെൻ ജി ഇസ് അബീലിയൻ സെൻറ്റർ ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താണ് ജിയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എല ജിയിലെ എല്ലാ എലമെൻസും കമ്മ്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റ്സിൻ്റെ കളക്ഷൻ അത് ഫുൾ സെറ്റ് ജി വരുമെന്ന് പറഞ്ഞാൽ ജി എന്താണ് ജിയിലെ എല്ലാ എലമെൻസും തമ്മിൽ പരസ്പരം കമ്മ്യൂട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ജി അബീലിയൻ ആണെന്ന് കിട്ടും നമുക്കൊരു റിസൾട്ട് ഉണ്ട് എവറി അബീലിയൻ ഗ്രൂപ്പ് ഈസ് സോൾവബിൾ സോ എല്ലാ അബീലിയൻ ഗ്രൂപ്പും സോൾവബിൾ ആണ് അതുകൊണ്ട് തന്നെ ജി അബീലിയൻ ആയതുകൊണ്ട് ജി സോൾവബിൾ എന്ന് കിട്ടും സോ അവിടെ നമുക്ക് കിട്ടി ഇനി നമ്മൾ അസ്യൂം ചെയ്യും മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴിയല്ലേ പോകുകയായിരുന്നു സോ രണ്ടാമത്തെ കേസ് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ അസംഷൻ ഉപയോഗിക്കും അസ്യൂം ദാറ്റ് എവരി എവരി ഓഫ് ഓർഡർ എന്ന് എഴുതിയിരിക്കുന്നത് എവറി പി ഗ്രൂപ്പ് ഓഫ് ഓർഡർ ആണ് കേട്ടോ അവിടെ തിരുത്ത് വരുത്തിയത് സോ അസ്യൂം ദാറ്റ് എവരി പി ഗ്രൂപ്പ് ഓഫ് ഓർഡർ ലെസ് ദാൻ ഓർഡർ ഓഫ് ജി ഈസ് സോൾവബിൾ സോ ഓർഡർ ഓഫ് ജിയേക്കാൾ ചെറിയ ഓഡർ വരുന്ന എല്ലാ പി ഗ്രൂപ്പും സോൾവിളാന്ന് അസ്യൂം ചെയ്യുക അങ്ങനാണെങ്കിൽ ഓർഡർ ഓഫ് ജി അല്ലെങ്കിൽ ഓഡർ ഓഫ് ജി അതായത് ജി സോൾവിൾ എന്ന് കാണിച്ചാൽ മതി ഓർഡർ ഓഫ് ജി വരുന്നത് എന്ന് കാണിക്കണം അതായത് ജി നമ്മളിവിടെ എടുത്തിരിക്കുന്ന ജി എന്ന് പറയുന്നത് ഒരു പി ഗ്രൂപ്പ് ആണ് സോ അത് ജി സോൾവിളാന്ന് കാണിച്ചാൽ മതി സോ സെൻ സെൻ രണ്ടാമത്തെ കേസ് സെൻറ്റർ ഓഫ് ജി നോട്ട് ഈക്വൽ ടു ജി ആൻഡ് നമുക്കറിയാം സെൻറ്റർ ഓഫ് ജി നോട്ട് ഈക്വൽ ടു സെറ്റ് വണ്ണുമാണ് സോ നമ്മൾ ജി ബൈ സെൻ്റർ ഓഫ് ജി എന്ന് പറയുന്ന ഫാക്ടർ ഗ്രൂപ്പ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഓർഡർ ചിന്തിച്ച് നോക്കിയാൽ ജിയുടെ ഓർഡർ പി റേസ് ടുവൻ സെൻറ്റർ ഓഫ് ജിയുടെ ഓർഡകും സെൻ്റർ ഓഫ് ജി എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് ഓഫ് ജി അത് സെറ്റ് വണ്ണും ഫുൾ സെറ്റ് ജിയും അല്ല സോ ആൻഡ് ജിയുടെ സബ് ഗ്രൂപ്പും ആണ് അതുകൊണ്ട് തന്നെ സെൻ്റർ ഓഫ് ജിയുടെ ഓർഡറും സം പി ടു ത പവർ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് ജി ബൈ സെൻറ്റർ ഓഫ് ജിസ് ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് സെൻ്റർ ഓഫ് ജി സോ പി റ്റു ദ പാവ തന്നെ ഈ താഴത്തും പിയുടെ സംഭാവക വരും സോ അത് ക്യാൻസൽ ചെയ്തു പോകുമ്പോൾ വീണ്ടും പിയുടെ സംഭാവകായിരിക്കും വരും സോ അതുകൊണ്ട് തന്നെ ജി ബൈ സെൻറ്റർ ഓഫ് ജി എന്ന് പറയുന്നത് ഒരു പി ഗ്രൂപ്പാണ് ഇസ് എ പി ഗ്രൂപ്പ് ഓഫ് ഓർഡർ ലെസ് ദാൻ ഓർഡർ ഓഫ് ജി ഓർഡർ ഓഫ് ജിയേക്കാൾ ചെറുതായിരിക്കും കാരണം ഇതിൻ്റെ ഓർഡർന്ന് പറയുമ്പോൾ ഓർഡർ ഓഫ് സെൻറ്റർ ഓഫ് ജി വി ഡിവൈഡ് ചെയ്യണോ ലോഡ് ഓഫ് ജി സോ അതുകൊണ്ട് ദാറ്റ് ഇ ജി ബൈ സെൻറ്റർ ഓഫ് ജി ഇസ് എ പി ഗ്രൂപ്പ് ഓഫ് ഓർഡർ ലെസ് ദാൻ ഓർഡർ ഓഫ് ജി അതുകൊണ്ട് തന്നെ ജി ബൈ സെൻ്റർ ഓഫ് ജി സോളബിൾ നമുക്ക് കിട്ടും നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട് എവിറി പി ഗ്രൂപ്പ് ഓഫ് ഓർഡർ ലെസ് ദാൻ ഓർഡർ ഓഫ് ജി ഈസ് വോൾളബിൾ ഇപ്പോൾ നമുക്ക് നമുക്ക് കിട്ടിയത് ജി ബൈ സെൻ്റർ ഓഫ് ജി ഇസ് എ പി ഗ്രൂപ്പ് ഓഫ് ഓർഡർ ലെസ് ആൻഡ് ഓർഡർ ഓഫ് ജി അതുകൊണ്ട് തന്നെ ജി ബൈ സെൻറ്റർ ഓഫ് ജി ഈസ് വോൾളബിൾ ബൈ ഇൻഡക്ഷൻ അതാണ് നിൽക്കട്ടെ ഇനി നമ്മൾ സെൻറ്റർ ഓഫ് ജി കൺസിഡർ ചെയ്യുകയാണ് സെൻ്റർ ഓഫ് എപ്പോഴും അബീലിയൻ ആണ് അതുകൊണ്ട് അത് സോൾവിൾ ആയിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു എവറി അബീലിയൻ ഗ്രൂപ്പ് ഈസ് വോൾളബിൾ സോ സെൻ്റർ ഓഫ് ജി അബീലായത് ആയതുകൊണ്ട് സെൻ്റർ ഓഫ് ജി സോളബിൾ ആണ് സോ നമുക്കിപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയത് ജി ബൈ സെൻറ്റർ ഓഫ് ജിയും സോളബിൾ ആണ് സെൻറ്റർ ഓഫ് ജിയും ആണ് ഇനി തിയറും ജി ട്വൻ്റി വൺ ഒന്ന് നോക്കൂ ജി തിയറം ജി ട്വൻ്റി വൺ പറയുന്നത് എച്ചും ജി ബൈ എച്ചും സോളബിൾ ആണെങ്കിൽ ജി സോളബിൾ ആണ് സോ ഇവിടെ എച്ചിൻ്റെ പ്ലേസിൽ സെൻറ്റർ ഓഫ് ജി ആണ് സോ ജി ബൈ സെൻ്റർ ഓഫ് ജിയും സെൻ്റർ ഓഫ് ജിയും സോളബിൾ ആയതുകൊണ്ട് തന്നെ തീറം ജി ട്വൻ്റി വൺ വെച്ച് ജി സോളബിൾ എന്ന് കിട്ടും ഓക്കെ സോ നമ്മൾ ജി സോളബിൾ എന്ന് പ്രൂവ് ചെയ്തു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ജി ഹാസ് എ നോർമൽ സബ്ഗ്രൂപ്പ് ഓഫ് ഇൻഡെക്സ് പി അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊകോളജ ജി സെവൻറ്റീൻ അപ്ലൈ ചെയ്യും കൊഗോള ജി സെവൻറ്റീൻ ഞാൻ ഇവിടെ ബാക്കറ്റിലെഴുതിയിട്ടുണ്ട് എവറി സോൾവബിൾ ഗ്രൂപ്പ് ഹാസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് പൈം ഇൻഡെക്സ് സോ നമുക്ക് ജി സോളബിൾ എന്ന് കിട്ടിയതുകൊണ്ട് ഡയറക്ട്ലി നമുക്ക് എന്ത് കിട്ടും ജി ഹാസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് പൈം ഇൻഡെക്സ് ഓക്കെ